ഹലോ ഗായ്സ്, വെൽക്കം സി എസ് സിക്സ് ആൻഡ് സ്പോർട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിവിടെ തിരിക്കുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ന്യൂസ് ആയിട്ടാണ്. വേറെ ഒന്നല്ല ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച താരവും ഐസ്ലാൻഡ് താരവുമായ ഗുഡ് ജോൺ ബാൽവിൻസൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനി ഐ എസ് എൽ ആറാം സീസണിൽ തിരിച്ചു വരുമോ എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ. സോ ലെറ്റ്സ് ഗോ ഇൻ ടു വീഡിയോ. നമുക്ക് വീഡിയോയിലാണ് അഞ്ചാം സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം വളരെ നിരാശ തരുന്ന ഒരു സീസൺ ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മോശം പ്രകടനം വന്നൊരു സീസൺ തന്നെയായിരുന്നു ഐ എസ് എൽ അഞ്ചാം സീസൺ. ആൻഡ് അതിനെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അഞ്ചാം സീസണു വേണ്ടിയിട്ട് കുറെ മാറ്റങ്ങൾ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് രാഹുൽ കെ പിയും മാരിയോ ആർക്കസൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐസ്ലാൻഡ് താരവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കിംഗ് നിരയിലുണ്ടായിരുന്ന ഏറ്റവും മികച്ച താരവുമായ ഗുഡ് ജോൺ ബാൽവിൻസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇനി ഐ എസ് എൽ ആറാം സീസൺ വരുമ്പോൾ തിരിച്ചു വരുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഗുഡ് ജോൺ ബാൽവിൻസൺ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഐ എസ് എൽ നാലാം സീസണിന്റെ പകുതി വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ അദ്ദേഹം ജോയിൻ ചെയ്ത്. ചുരുക്കം പറഞ്ഞ ഐ എസ് എൽ നാലാം സീസണിന്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടിയാണ് ഗുഡ് ജോൺ ബാൽവിൻസൺ എന്ന് പറഞ്ഞ ഐസ്ലാൻഡ് കളിക്കാരൻ നമ്മുടെ ടീമിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ നല്ല പ്രകടനമായിരുന്നു സ്ട്രൈക്കിംഗ് സെക്ഷനിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ സ്ട്രൈക്കിംഗ് സെക്ഷനിൽ പന്തെത്തിയില്ലെങ്കിൽ അദ്ദേഹം മിഡ്ഫീൽഡ് വരെ ഇറങ്ങിപ്പോയി മിഡ്ഫീൽഡിൽ നിന്ന് പന്തെടുത്ത് മുന്നേറ്റ് പോകുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള താരമായിരുന്നു ഐ എസ് എൽ നാലാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലുണ്ടായിരുന്ന ഏറ്റവും ഹാർഡ് വർക്കിംഗ് താരം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. മാർക്കസ് ഫിനോസിന് പകരമായിരുന്നു അദ്ദേഹം നമ്മുടെ ടീമിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നു. അതിന്റെ മേജർ പ്രശ്നം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ചൂട് തന്നെയായിരുന്നു. അദ്ദേഹം ഐസ്ലാൻഡ് കളിക്കാരനാണ്, ഐസ്ലാൻഡിൽ നിന്നാണ് വരുന്നത് ഇന്ത്യയിലേക്ക്. ഇതുവരെ പുറം രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ കളിച്ചിട്ടില്ല. ഐസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ വെറും 2 മണിക്കൂറാണ് സൂര്യൻ ഉദിക്കുന്നത് തന്നെ അവിടെ. അതുകൊണ്ട് തന്നെ അവിടെ അധികം ചൂടുണ്ടാവും, ഫുൾ തണുവായിരിക്കും. ആ തണുവത്ത് നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അതായത് ഇന്ത്യയിലേക്ക് വന്നപ്പോ കൊടും ചൂടിലായിരുന്നു അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ ചൂടിന്റെ പ്രശ്നം കൂടി അദ്ദേഹത്തിന് ട്രെയിനിങ് സെക്ഷനിലും ഒരുപാട് ഭാഗത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു താരമാണ് ഗുഡ് ജോൺ ബാൽവിൻസൺ. എന്നിട്ടും കൂടിയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചൊരു താരമാണ് ഗുഡ് ജോൺ ബാൽവിൻസൺ. ഐ എസ് എൽ അഞ്ചാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല, ലോൺ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അഞ്ചാം സീസണിൽ ടീമിലെത്തിച്ച സ്ട്രൈക്കർമായ സ്റ്റാനോവിച്ചും മത്തായി പോപ്പുലാരിറ്റിക്കും വൺ ഫ്ലോപ്പായി മാറിയിരുന്നു ഐ എസ് എൽ അഞ്ചാം സീസണിൽ. അത് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിയുടെ മേജർ റീസൺ എന്ന് പറയുന്നു. എന്നാൽ ഐ എസ് എൽ ആറാം സീസൺ വരുമ്പോ ഇവരെ കേരള ബ്ലാസ്റ്റേഴ്സ് റീടൈൻ ചെയ്യണമെന്നും പറയുന്നുണ്ട്. അതെന്താവും തന്നെ നമുക്ക് ഇനി കണ്ട് അറിയേണ്ടതാണ്. എന്നാൽ ഗുഡ് ജോൺ ബാൽവിൻസൺ ഐ എസ് എൽ ആറാം സീസണു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമെന്ന് ചോദിച്ചാൽ ചാൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഞാന് എന്തുട്ട പറയാന്ന് തന്നെ എനിക്കറിയില്ല. വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ നമ്മുടെ ടീമിലെത്തിക്കാൻ തന്നെ പറയാൻ സാധിക്കുള്ളൂ. അതിനെ കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോ അദ്ദേഹത്തിന്റെ ക്ലബായ അതായത് ഐസ്ലാൻഡ് ക്ലബായ സ്റ്റർജം എഫ് സിയില് സ്റ്റർജം അങ്ങനെ എന്തോ ആണ് എനിക്ക് പ്രൊണൗൺസ് ചെയ്യാൻ മര്യാദയ്ക്ക് കിട്ടിയില്ല. ഓക്കെ, ആ ക്ലബായിട്ട് അദ്ദേഹത്തിന്റെ 2020-21 വരെയാണ് അങ്ങോട്ട് കരാറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്ക് ഇപ്പോ സൈൻ ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. സൈൻ ചെയ്യാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ നിലവിലത്തെ ക്ലബായിട്ട് അദ്ദേഹത്തിന് കരാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് ലോൺ അടിസ്ഥാനത്തിൽ നമ്മുടെ ടീമിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. മുന്നും കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്ന ലോൺ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇത്രയും വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നപ്പോഴും ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നമ്മുടെ ടീമിലെത്തിക്കാനും മുന്നുണ്ടായത്. അതേമാതിരി ഈ സീസണും കേരള ബ്ലാസ്റ്റേഴ്സിന് ലോൺ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ടീമിലെത്തിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഒരു പക്ഷെ ഒരു ട്രൈ നടത്തിയ ഒരു പക്ഷെ ഗുഡ് ജോൺ ബാൽവിൻസൺ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ നിരയിലുണ്ടാവും ഐ എസ് എൽ ആറാം സീസണിൽ. ഓ, കേരള ബ്ലാസ്റ്റേഴ്സ് ട്രൈ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അടിയിൽ കമന്റ് ചെയ്യുന്നതാണ്. ഇദ്ദേഹം നമ്മുടെ ടീമിലേക്ക് വരുന്നോ അതോ വേണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ പേജിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ബാലേട്ടനെ കൊണ്ടുവരണം അല്ലെങ്കിൽ ബാൽവിൻസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ കൊണ്ടുവരണം എന്നൊക്കെ. അപ്പൊ എന്തായാലും കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും ട്രാൻസ്ഫർ വാർത്തകൾക്കും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലാണ്. വരിക്കും സാധു സൈനിങ് ഓഫ്.